തിരുസഭ ഇന്നേ ദിവസം ആഘോഷിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ബേസിൽ ഏ ഡി മുന്നൂറ്റി മുപ്പതിൽ ഏഷ്യാ മൈനറിലെ സേസരിയ എന്ന സ്ഥലത്താണ് വിശുദ്ധ ബേസിൽ ജനിച്ചത് വിശുദ്ധന്റെ സഹോദരങ്ങൾ മെത്രാന്മാരും സഹോദരിയും അമ്മയും പുണ്യവതികളുമാണ് വിശുദ്ധന്റെ മതപരമായ വിദ്യാഭ്യാസത്തിൽ അമ്മൂമ്മ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ൗകിക ആർഭാടങ്ങളിൽ നിന്ന് മാറി സന്യാസ ജീവിതം നയിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സേസരിയയിലെ മെത്രാനായിരുന്ന എബുസേബിയസ് വിശുദ്ധനെ പട്ടം കൊടുത്തതും ആര്യൻ എതിരായി സമരം ചെയ്യാൻ പറഞ്ഞതും പിന്നീട് മെത്രാനായ അദ്ദേഹം നാസ്തികവാദത്തിനെതിരെ പോരാടി കത്തോലിക്ക വിശ്വാസത്തെ സംരക്ഷിച്ചു അദ്ദേഹത്തിന്റെ മനോദാർഢ്യവും ഊർജ്ജസൂലതയും പാണ്ഡിത്യവും കറിയില്ലാത്ത എളിമയും തപസ്തേരിയും സർവമെത്രാൻമാർഗം മാതൃകയാണ് പാഷാണ്ടികൾക്ക് ദിവ്യകാരുണ്യം നൽകാൻ നിർബന്ധിച്ച പ്രീ ഫെക്റ്റിനോട് വിശുദ്ധൻ ഇങ്ങനെ പ്രതിവദിക്കുകയുണ്ടായി എന്നെ കൊള്ളയടിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലെന്നും എന്നെ നാടുകടത്താൻ കഴിയുകയില്ല കാരണം ഭൂമി മുഴുവൻ എന്റെ ഭവനമാണെന്നും പീഡനങ്ങൾ കൊണ്ട് എന്നെ തളർത്താൻ കഴിയുകയില്ലെന്നും കാരണം എനിക്ക് ശരീരമില്ലെന്നും എന്നെ വധിക്കുകയാണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ദൈവത്തെ കാണാൻ സാധിക്കുമെന്നാണ് വിശുദ്ധൻ പറഞ്ഞത് ഇത് കേട്ട പ്രീഫെക്ട് ചക്രവർത്തിയോട് ഇത് പറഞ്ഞപ്പോൾ ചക്രവർത്തി പിന്നെ വിശുദ്ധനെ നിർബന്ധിച്ചില്ല വിശുദ്ധൻ ആ കാലഘട്ടത്തിലെ ജ്വലിക്കുന്ന ദ്വീപമായിരുന്നു സഭാപരമായ എല്ലാ പ്രവർത്തികളിലും അപാരമായ കഴിവും അത്യുത്സാഹവും പ്രകടിപ്പിച്ചിരുന്ന വിശുദ്ധൻ ദേവശാസ്ത്രജ്ഞൻ ശക്തനായ സുവിശേഷകൻ ദൈവിക ദാനമുള്ള എഴുത്തുകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ പരിഷ്കർത്താവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അദ്ദേഹം നാൽപ്പത്തിയൊമ്പതാം വയസ്സിൽ ദേവസന്നിധിയിലേക്ക് യാത്രയായി പ്രാർത്ഥന കർത്താവായ യേശുവിൻ സഭയ്ക്കെതിരായി തെറ്റായി ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കാനുള്ള ദൈവിക കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ നൽകണമേയെന്ന് വിശുദ്ധ ബേസിലിൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻ